സ്വീകരിച്ചിരുന്നത്. ഇതര മതസ്ഥരായ മനുഷ്യർ, നല്ല മനുഷ്യർ. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കലികാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, നമ്മൾ നമ്മളല്ലാതെയായപ്പോൾ അല്ലാഹു നമുക്ക് ശത്രുക്കളെ തന്നു. ശത്രുക്കളെ തന്നു. നിങ്ങളോട് കരുണയില്ലാത്ത ഒരു ഭരണകൂടത്തെ അടിച്ചേൽപ്പിക്കും. അതുകൊണ്ട് അത്തരം ഭരണകൂടത്തെ അടിച്ചേൽപ്പിക്കുന്നതിനെ തൊട്ട് എപ്പോഴും കാവൽ തേടണം. വലാ തുസല്ലിത്തു അലൈനാ മൻ ലാ യർഹമുനാ. ദുആ ചെയ്യാൻ പറഞ്ഞതല്ലേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു ടീമിനെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുതേ. അപ്പം അത് വലിയൊരു അദാബാണ്. ഈ അദാബ് നമുക്ക് വരാൻ കാരണം നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. അപ്പം ഇത് തിരിച്ചറിഞ്ഞ് ഇബാദത്തിലേക്ക് തിരിച്ചു വരണം. ആ ഇബാദത്ത് വിശദീകരിക്കേണ്ടതില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിൽ വിശദീകരിക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇബാദത്തിൽ പ്രധാനമായും പറയാനുള്ളത്, അഞ്ചു നേരത്തെ നിസ്കാരം ഒരൊറ്റ കുട്ടിയും നഷ്ടപ്പെടുത്തരുത്. നിസ്കാരം ഖളാ ആക്കാതെ നിർവഹിക്കണം. അഞ്ചു നേരത്തെ നിസ്കാരത്തിൻ്റെ ശേഷവും പടച്ചവനോട് കൈമലർത്തി ചെറിയ ഒരു ദുആ എങ്കിലും, ആ ദുആയിൽ ഈ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. അതോടൊപ്പം എന്നിട്ട് ഖുർആൻ ഓതണം. ഒറ്റ ദിവസവും ഖുർആൻ ഓതാതിരിക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലണം. ഒരു 100 സ്വലാത്തെങ്കിലും ദിവസവും ചൊല്ലി കൃത്യമായി നിസ്കരിച്ച് എന്തു തിരക്കുണ്ടെങ്കിലും ആ ഇബാദത്തുകൾ മുടക്കാതെ കുറച്ചെങ്കിലും ഖുർആൻ ഓതി ഒരല്പമെങ്കിലും സ്വലാത്ത് ചൊല്ലി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റൊരു രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിച്ചിട്ട് പടച്ചവനോട് മനം പൊട്ടി പറയൂ സഹോദരങ്ങളെ, തീർച്ചയായും ഈ സംഗതികൾ ആരെ കൊണ്ടാണോ അള്ളാഹു ബില്ല് പാസാക്കിപ്പിച്ചത് അവരെ കൊണ്ട് പിൻവലിപ്പിക്കും. ഇത് ചെയ്യണം. ഇത് ചെയ്തിട്ട് വേണം നമ്മൾ പ്രതിഷേധിക്കാൻ ഇറങ്ങാൻ. പ്രതിഷേധിക്കണം, അതനിവാര്യമാണ്. പ്രതിഷേധിക്കണം, സമരമുഖത്ത് വേണം, പ്രതിഷേധിക്കണം, ഒക്കെ ശരിയാണ്. അക്രമ സ്വഭാവങ്ങളിലേക്ക് പോകാതെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതിഷേധമുയർത്തുകയും സമരക്കാരുടെ കൂടെ കൂടിക്കൊണ്ട് പ്രതിഷേധിച്ച് ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമ്മൾ പൊരുതുക തന്നെ ചെയ്യണം. ശരിയാണ്, പക്ഷേ അത് അക്രമാസക്തമാകാൻ ഒരിക്കലും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയല്ല നബിയുനാ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. ആ പാഠം പഠിച്ച കൊല്ലങ്ങളോളം ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ അല്ലേ, നീണ്ട കാലം മാറ്റമില്ലാതെ തുടരെ ഇന്ത്യ മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അന്ന് ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ച മൂല്യങ്ങളിൽ ഒതുങ്ങി നിന്നതുകൊണ്ട്, ഇസ്ലാം പഠിപ്പിച്ച മൂല്യങ്ങളിൽ ഒതുങ്ങി നിന്നതുകൊണ്ട് എന്താണ് സുഹൃത്തുക്കളെ അന്നുണ്ടായത് നോക്ക് നിങ്ങൾ. ആ മതേതരത്വം അപ്പോഴും കാത്തുസൂക്ഷിച്ചു. ഇന്ത്യയുടെ മതേതരത്വം എന്നും കാത്തുസൂക്ഷിച്ചു. അതിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം, മുസ്ലിമീങ്ങളുടെ കയ്യിൽ എത്രയോ കാലം ഭരണമുണ്ടായിട്ട് എന്തുകൊണ്ട് അല്ലേ 2-3 നൂറ്റാണ്ട് കുറച്ചൊന്നുമല്ല സ്ഥിരമായി മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ട് മുഗൾ ചക്രവർത്തിമാർ, നമുക്കറിയാം, ആരെങ്കിലും ഒന്ന് ഇങ്ങനെ ഒരു ആലോചന നടത്തിയോ? ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. മുസ്ലിമീങ്ങളുടെ അവസ്ഥ അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും ഭയപ്പെടേണ്ടതില്ല. ഇതിനൊക്കെ പരിഹാരം പടച്ചോൻ തരും. നമ്മളെ കാര്യങ്ങളൊക്കെ പടച്ചോൻ കണക്കാക്കിയതാണ്. എന്തിനാണ് നമ്മൾ ബേജാറാകുന്നത്? ബേജാറിനൊരർത്ഥവുമില്ല. എല്ലാം പടച്ചോൻ കണക്കാക്കിയ പടച്ചോൻ കണക്കാക്കിയതൊക്കെ വരും. എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം, എത്ര സന്തോഷം വേണം, എത്ര ദുഃഖം വേണം, ഇതൊക്കെ പടച്ചോൻ കണക്കാക്കിയതാണ്. നമ്മൾ സന്തോഷത്തിൽ 6 അടി പടച്ചോനെ മറന്നുപോയി. അപ്പം അല്ലാഹു തആല ഒന്ന് ദുഃഖിക്കാനുള്ള ഒരു അവസരം തന്നതാണ്. നമ്മൾ തിരിച്ച് ട്രാക്കിലേക്ക്, തെറ്റിയോടുന്ന ട്രാക്കിലേക്ക് വീണ്ടും നമ്മൾ ഒന്ന് തിരിച്ച് കയറാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അള്ളാഹു രാജ്യത്തിൻ്റെ അവസ്ഥയും അള്ളാഹു വീണ്ടും ട്രാക്കിലേക്ക് കയറ്റും, ഉറപ്പാണ്. ഇപ്പോഴുള്ള ഈ പ്രയാസം തീരും. അപ്പം അതിനെന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് മടങ്ങണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ, സമരത്തിന് വേണ്ടി അള്ളാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതിരോധം സൃഷ്ടിക്കാൻ, അക്രമികളോട് സമരത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം നാടുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന് നിങ്ങൾ അന്യായമായി ഇറക്കി വിട്ടിരിക്കുന്ന ഒരു ടീം, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, തീർത്തും അതേ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വീട് വിട്ടിറങ്ങണമെന്ന കൽപ്പന എപ്പോഴും വരാം എന്ന മട്ടിൽ. അപ്പോൾ ആ ഒരു ടീമിനോട് നബിയെ
സമരം ചെയ്യാനുള്ള അനുമതി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഇസ്ലാം പ്രതിരോധിച്ചിട്ടുള്ളത്. അല്ലാതെ ഇസ്ലാം ഒരിക്കലും ഒരു കടന്നാക്രമണത്തിൻ്റെ വഴി ഇവിടെയും നടത്തിയിട്ടില്ല. ഇത് നമ്മൾ പഠിക്കുക തന്നെ വേണം, ഇത് നമ്മൾ പഠിക്കണം, അത് കൂട്ടത്തിൽ അറിയേണ്ടതാണ്. ഒരിക്കലും രാജ്യത്ത് എന്തെങ്കിലും നശീകരണ പ്രവർത്തനം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ വേർതിരിഞ്ഞ് നിന്നിട്ട് എന്തോ ഒന്നാക്കിക്കളയാം, അങ്ങനെയൊന്നും കരുതരുത്. രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മുൻഗാമികൾ പോരാടിയത് തോളോട് തോൾ ചേർന്നാണ് അല്ലേ? മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ഈ രാജ്യത്തെ രക്ഷിച്ചത് എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടാണ് അന്ന് സ്വാതന്ത്ര്യം വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയിട്ടാണ് സ്വാതന്ത്ര്യം വാങ്ങിയത്. ഒറ്റ കുട്ടിയും വിഘടിച്ച് നിന്നില്ല. അന്ന് വെള്ളക്കാരനെ തുരത്താൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുമ്പം അന്ന് വെള്ളക്കാരൻ്റെ ചെരുപ്പ് നക്കിയവരാണ് ഇന്ന് ഈ രാജ്യത്തെ വീണ്ടും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സമാധാനം ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ അത് നമ്മുടേത് മാത്രം, ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുകയാണ്, അത് വലിയ അപകടമാണ്. ഈ രാജ്യത്തിൻ്റെ ആളുകൾ എല്ലാവരും ഒരുമിച്ചിറങ്ങി അങ്ങനെ പടുകൂറ്റൻ പ്രതിഷേധങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ്. അക്രമങ്ങളില്ല അല്ലേ, ഒരു പ്രയാസങ്ങളുമില്ല. എന്നാലോ പ്രതിഷേധം നന്നായി അറിയിക്കുന്നു, പ്രതിഷേധം ആളിക്കത്തുകയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആണ് സത്യത്തിൽ ഭരണാധികാരികളുള്ളതും. എന്നാൽ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്, അത് കൂടുതൽ പോകാൻ സാധിക്കുമോ? നമ്മൾ ഈ ഒരു ഒച്ചപ്പാട് കൊണ്ട് മാത്രമായില്ല, അതാ ഞാൻ പറഞ്ഞു, മർമ്മം നമ്മൾ തിരുത്തി തന്നെ വേണം. അള്ളാഹു എന്ന ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ, അവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാറ്റം ഉണ്ടാവും. ഞാൻ ആ പറഞ്ഞത് വളരെ പ്രധാനമാണ്, കാരണം എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് വലിയ ഫലം കാണും. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഉണ്ടായത് അങ്ങനെ തന്നെയല്ലേ? കാരണം ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അല്ലേ? അവർക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അവരൊക്കെ ഈ രൂപത്തിൽ തന്നെയല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിച്ചത്? ഈ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, അങ്ങനെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് നീങ്ങി. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അന്ന് അവർ സമരക്കളത്തിൽ തളരാതിരിക്കാൻ, സമരത്തിൽ കൂടുതൽ വീര്യം കിട്ടാൻ അന്ന് അവർ പാടിയ ഒരുപാട് പദ്യങ്ങൾ കാണാൻ പറ്റും. അന്ന് സമരസേനാനികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാടിയ ഒരു വരി കവിത ഓർമ്മ വരുന്നു. തോഹീദ് കി അമാനത് സീനോ മേംഹേ ഹമാര, ആസാൻ നഹി മിട്ടാന നാമോ നിഷാൻ ഹമാര. വല്ലാത്ത അർത്ഥമുള്ളൊരു വാക്കാണ്, അന്ന് പാടിയതാണ്, സ്വാതന്ത്ര്യ സമര ഗീതങ്ങളിൽ ഒന്നാണ്. അല്ലാമ ഇഖ്ബാൽ എഴുതിയ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ, അത് എഴുതിയെടുത്ത് കാണാം. ഇങ്ങനെ ഒരു വരി, തൗഹീദ് കി അമാനത്ത്, എല്ലാ മതക്കാരും ഇന്ത്യക്കാർ ഒന്നായി നിന്ന് അന്ന് പോരാടുമ്പോൾ പറഞ്ഞതാ തൗഹീദ് കി അമാനത്ത്, ഒരുമയുടെ ഐക്യത്തിൻ്റെ ഞങ്ങളൊന്നാണെന്ന ബോധത്തിൻ്റെ, അതാണ് അവിടുത്തെ തൗഹീദിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, തൗഹീദ് കി അമാനത്ത്, ഒരുമയുടെ ഐക്യത്തിൻ്റെ ഞങ്ങളൊന്നാണെന്ന ബോധത്തിൻ്റെ അമാനത്ത് നിക്ഷേപം. സീനോ മേം ഹേ ഹമാര, ഞങ്ങളുടെ നെഞ്ചകത്തുണ്ട്, ഞങ്ങൾ ഇന്ത്യക്കാർ, ഞങ്ങളൊന്നാണ് എന്ന ബോധം ഞങ്ങളെ നെഞ്ചിനുള്ളിലുള്ള കാലത്തോളം. ആസാൻ നഹി മിഠാന നാമോ നിഷാൻ ഹമാര, ആസാൻ നഹി എളുപ്പമല്ല, മിഠാന നശിപ്പിക്കൽ, നാമോ നിഷാൻ പേരും പ്രശസ്തിയും ഹമാര, ഞങ്ങളുടെ പേരും പ്രശസ്തിയും തകർത്ത് ഈ രാജ്യത്തിൻ്റെ ഇസ്സത്ത് തകർക്കാന്ന് വ്യാമോഹിക്കണ്ട, ഞങ്ങളെ നെഞ്ചകത്ത് ഒരുമയുടെ ഐക്യത്തിൻ്റെ ഒന്നാണെന്ന ബോധത്തിൻ്റെ കാത്തു സൂക്ഷിപ്പുള്ള കാലത്തോളം, കാത്തുവെപ്പുള്ള കാലത്തോളം നിങ്ങൾക്ക് ഞങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആണ് അന്ന് അവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രാജ്യത്തെ മോചിപ്പിച്ചെടുത്തത്. അപ്പം അതുകൊണ്ട് അത് കൂട്ടത്തിലൊന്ന് ഉണർത്തിയെന്ന് മാത്രം, പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഈ വിഷയത്തിൽ? അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഒരു അടി പിറകോട്ട് പോകാൻ പാടില്ല. നമ്മളിപ്പം വന്നിരിക്കുന്ന വീഴ്ചകളൊക്കെ തിരുത്തണം, തിരുത്തിയിട്ട് മുന്നോട്ട് പോകണം. അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കും
ഖൈറും ബറക്കത്തും സലാമത്തും നൽകട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു തആല സമാധാനം നൽകട്ടെ.